വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പെരുമാറ്റത്തിലൂടെയാണ്, വളരെ മിതഭാഷിയായിട്ടാണ് സുരാജിന്റെ കഥാപാത്രവും വരുന്നത്, സുരാജിന്റെ അച്ഛന്റെ കഥാപാത്രം വരുന്നത്. പക്ഷേ സിനിമ കണ്ടിറങ്ങി കഴിയുമ്പോൾ സുരാജിന്റെ അച്ഛന്റെ കഥാപാത്രത്തോട് നമുക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. എന്നാൽ അദ്ദേഹം അതിൻ്റെ അകത്ത് ക്രൂരനോ ഒന്നുമല്ല, ഒരു നെഗറ്റീവ് ഷെയ്ഡ് പോലെ നമുക്ക് ഫീൽ ചെയ്യും, ഇയാൾ എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് ഫീൽ ചെയ്യും. അപ്പോൾ അതിനകത്തൊക്കെ ആർട്ടിസ്റ്റിന്റെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടായിരുന്നു ഈ കഥാപാത്രങ്ങളിലെ മോൾഡ് എടുക്കുന്നതിൽ, ഇങ്ങനെ മതി, അത് വേണമെങ്കിൽ കുറച്ചുകൂടെ ലൗഡ് ആക്കാൻ വരുന്ന കഥാപാത്രത്തിനൊക്കെ. അതായത് ഈ സുരാജേട്ടന്റെ സജഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിമിഷയുടെ സജഷൻസ് ഉണ്ടെന്ന് പറയാം, ഇങ്ങനെ ചെയ്യാം. അപ്പം ബാക്കി നടന്മാരെ സംബന്ധിച്ച് നമ്മളവരെ കറക്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്യുക ചെയ്തത്, നമ്മൾ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തു ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ. ഇപ്പം സുരാജ് എന്നൊക്കെ പറഞ്ഞ ഒരു നടൻ്റെ ഒരു 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 ജ്ഞാനം, ഒരു അഭിനയത്തിൽ അദ്ദേഹത്തിനുള്ള കൈയടക്കവും അദ്ദേഹത്തിന് കണ്ടെത്തുന്ന, ഇപ്പം കഥാപാത്രത്തിൽ നിന്ന് ഒരു ഒരു കഥാപാത്രം കറക്റ്റായിട്ട് അയാൾ രൂപപ്പെടുത്തി എടുക്കുന്നുണ്ട്. അത് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ അങ്ങനെ ഒരു അനുഭവം തന്നെ. കാരണം നമ്മൾ ഡിസൈൻ ചെയ്ത സുരാജേട്ടൻ്റെ കഥാപാത്രം ഒന്ന് രണ്ട് സ്ഥലത്തെങ്കിലും ഇച്ചിരി ലൗഡ് ആവുന്നുണ്ടായിരുന്നു. അതിനെ പുള്ളി എടുത്ത് നമുക്ക് ഇങ്ങനെ പിടിക്കാമെന്ന് പറയുന്നിടത്താണ് നിങ്ങളിപ്പോൾ സംസാരിക്കുന്ന അത്രയും സൗമ്യനാകുന്നത്. ആ സൗമ്യനാക്കല് ഓൾറെഡി സൗമ്യൻ ക്യാരക്ടറാണ്, പക്ഷേ അത് സുരാജേട്ടൻ്റെ ഇൻവോൾവ്മെൻറ്റിലാണ് ആ സൗമ്യത നമുക്ക് ഇത്രമാത്രം രസമായിട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ മാത്രം അത് മാത്രമല്ല, ഇപ്പം നമ്മൾ ഈ സിനിമയ്ക്ക് ഡയലോഗ്സ് എഴുതിയിട്ടില്ല, അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ കീ ഡയലോഗ്സ് ഐഡിയ മാത്രം ഉണ്ടാവും, ഇന്നത് പറയുന്നത് പറയാം. അതിലൊക്കെ സുരാജേട്ടൻ്റെ ഒക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇപ്പം അച്ഛൻ പറയുന്ന ഡയലോഗ്, ഈ ഡയലോഗ് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ തിരിച്ചു പറയാച്ചാ, അപ്പോൾ അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻസ് എല്ലാവരും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെയൊക്കെ കൊണ്ടാണ് ഈ സിനിമ ഇത്രയും നന്നായത്. പല ചില വാക്കുകൾ പോലും സുരാജേട്ടൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇപ്പം കടല നന്നായി എന്നുള്ളത് ഒരു 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 സാധനം, അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ എന്ന്, അല്ല ഇരുട്ട് പേടിയാണോ, അതൊക്കെ നമ്മുടെ ഇങ്ങനത്തെ ആലോചനയിലുള്ള കോൺട്രിബ്യൂഷൻസാണ് സുരാജേട്ടൻ്റെ ഒക്കെ.